ഗുജറാത്ത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിനിടെ പോളിംഗ് ബൂത്തിലേക്ക് റോഡ് ഷോ നടത്തിയ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനവുമായി ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി. വി വി ഐ പികൾക്ക് ഭയമില്ലാതെ എന്തും ചെയ്യാമെന്നും അവർ ശിക്ഷിക്കപ്പെടില്ലെന്നും മമത ബാനർജി പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുസരിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നാമനിർദ്ദേശം ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം ഉണ്ടാകണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം താൻ 100% അംഗീകരിക്കുന്നു എന്നും മമത ബാനർജി പറഞ്ഞു. പക്ഷേ ബി ജെ പിക്ക് എല്ലാത്തിനും ഇളവുണ്ട്, ഇതാണ് പ്രധാന വ്യത്യാസമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമത ബാനർജി പറഞ്ഞു. ഇക്കുറിയും ഗുജറാത്ത് ബി ജെ പി തൂത്തുവാരുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ ചൂണ്ടിക്കാട്ടിയപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലി നടത്തിയാൽ മറ്റെന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു മമതയുടെ മറുപടി. 100-ൽ 100 ആയിരിക്കാം, പക്ഷേ അതൊരിക്കലും ശരിയായ കാര്യമല്ല, മമത ബാനർജി കൂട്ടിച്ചേർത്തു. അഹമ്മദാബാദിലെ നിഷാൻ ഹൈസ്കൂൾ പരിസരത്ത് രാവിലെ 9:30 പ്രധാനമന്ത്രി എത്തിയിരുന്നത്. ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മോദി വോട്ട് രേഖപ്പെടുത്താൻ പോയത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷവും പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിച്ച വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന ആരോപണവുമായി പ്രതിപക്ഷമായ കോൺഗ്രസും രംഗത്തെത്തി. അമിത്ഷാ പ്രചാരണം നടത്തുന്നതും സംസാരിക്കുമ്പോൾ ബി ജെ പി എന്ന് മുദ്രാവാക്യം വിളിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം നേതാക്കൾക്ക് റോഡ് ഷോ നടത്താൻ പാടില്ലെന്നതാണ് ചട്ടം. എന്നാൽ വോട്ടെടുപ്പ് ദിനത്തിൽ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയെന്നും അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും കോൺഗ്രസ് വക്താക്കൾ പറയുന്നു. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ശേഷം പ്രധാനമന്ത്രി ഒരു വോക്ക് ഷോ നടത്തിയിരുന്നു. അത് നിരവധി ചാനലുകൾ തത്സമയം സംപ്രേഷണം നടത്തുകയും ചെയ്തു. പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷവും പദയാത്ര നടത്തി. ഇത് ജനാധിപത്യ ധ്വംസനമാണ്. മാധ്യമങ്ങൾക്കെതിരെ കോൺഗ്രസ് വക്താവ് രൂക്ഷ വിമർശനം നടത്തി. 2.5 മണിക്കൂറാണ് പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ റോഡ് ഷോ നടത്തിയത്. എല്ലാ മാധ്യമങ്ങളും അത് ലൈവായി കാണിക്കുകയും ചെയ്തു. ഇത് പരസ്യമല്ലേ? നിങ്ങൾ ബി ജെ പിയെ കുറ്റപ്പെടുത്തേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ചോദിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തികഞ്ഞ നിഷ്ക്രിയത്വവും മൗനവുമാണ് നാം കണ്ടതെന്ന് കോൺഗ്രസ് വക്താവ് വീണ്ടും പറഞ്ഞു. സർക്കാരും പാർട്ടിയും ഭരണവും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തികഞ്ഞ നിഷ്ക്രിയത്വവും മൗനവുമാണ് നാം കണ്ടതെന്ന് കോൺഗ്രസ് വക്താവ് പറഞ്ഞു. സർക്കാരും പാർട്ടിയും ഭരണവും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് വിമർശിച്ചു. തുടർച്ചയായി ചട്ടം ലംഘിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനത്തിൽ തുടരുകയാണെന്നും പവൻ ഖേര കുറ്റപ്പെടുത്തി. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഹമ്മദാബാദിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. അതേസമയം മോദി റോഡ് ഷോ അല്ല നടത്തിയതെന്നാണ് ബി ജെ പി വാദം. പോളിംഗ് ബൂത്തിൽ നിന്നും അല്പം മാറിയാണ് പ്രധാനമന്ത്രിയുടെ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് നടന്നുപോയി. ഇതാണ് സംഭവിച്ചത്. ഒരു പൗരൻ എന്ന നിലയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും? പോളിംഗ് ബൂത്തിനകത്ത് വാഹനവുമായി പോകില്ലല്ലോ എന്നാണ് ബി ജെ പിക്കാർ ചോദിക്കുന്നത്.